സ്ത്രീയക ദൈവത്തിൻ്റെ വന്ധ്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മറ്റുള്ളവരെ കുറ്റം പറയുവാൻ നാം മിടുക്കരാണ്. അതിന് നല്ല ഉദാഹരണമാണ് നമ്മുടെ കർത്താവിൻ്റെ ജനപെരുന്നാളിനോടനുബന്ധിച്ച് നാം ഏറ്റവും അധികം കുറ്റപ്പെടുന്ന സത്രക്കാർ. എന്നാൽ വിശുദ്ധ ലൂക്കോസ് കൃത്യമായി കാര്യം പറയുന്നു, 2:7, സത്രത്തിൽ സ്ഥലമില്ലായകയാൽ. സാധാരണ മറ്റുള്ളവരെ കുറ്റം പറയാൻ നാം പറയുന്ന ഒരു പ്രയോഗമാണ്. സത്രക്കാരുടെ സ്വഭാവം നന്നല്ല. നമ്മെ സഹായിക്കാത്തവരെ പറയുവാൻ ഉപയോഗിക്കുന്ന ഉദാഹരണമാണ്. വൈകിയെത്തി യാത്രക്കാരെ സത്രക്കാർ തിരിച്ചറിഞ്ഞില്ല എന്നല്ലേ ശരി? തിരിച്ചറിഞ്ഞിരുന്നു എങ്കിൽ ഇടം നൽകാതിരിക്കുമോ? നമ്മിൽ പലരും അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവരല്ലേ? അങ്ങനെ ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ടല്ലോ. എത്ര വലിയ തിരക്കാണെങ്കിലും സൈറൺ ഇട്ട് വരുന്ന ആംബുലൻസിന് വഴി തനിയെ ഉണ്ടാവില്ലേ? പക്ഷേ അവിടെയും തടസ്സം സൃഷ്ടിക്കുന്നവരെ നാം കണ്ടിട്ടുണ്ട്. നമ്മിൽ പലരും അതുപോലെയാണ്, തിരിച്ചറിഞ്ഞാരും അറിഞ്ഞില്ലെന്നുള്ള നാട്യം. മംഗളവാർത്ത കേട്ട ഉടൻ അമ്മ മറിയം മലനാട്ടിലേക്ക് പോകുന്നു. പോയ വഴിക്ക് പല ഗർഭിണികളും ഉദരത്തിൽ പിള്ളയുമായി കടന്നുപോയിരിക്കണം. പക്ഷേ ഉദരത്തിൽ തുള്ളിയത് എലിസബത്തിൻ്റെ ഉദരത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പടുവർദ്ധതയിലാണെങ്കിലും പരിശുദ്ധാത്മജ്ഞാനത്താൽ തിരിച്ചറിയുവാൻ എലിസബത്തിനും ഉദരത്തിൽ കിടന്ന സ്നാപകനും കഴിഞ്ഞു. ഗോത്രപിതാവായ യാക്കോബ് തലേണിയായി വെച്ച് ഉറങ്ങിയ കല്ല് പിറ്റേ ദിവസം നാട്ടി നിർത്തി എണ്ണയൊഴിച്ചു ധൂപം അർപ്പിച്ചു. ആ കല്ലാണ് തലേണയായി വെച്ച് ഉറങ്ങിയത്. ദൈവിക ദർശനം കണ്ടതിനാലാണ് അങ്ങനെ ചെയ്തത്. ആ ദേശത്തിൻ്റെ പേര് തന്നെ മാറ്റി ബദേൽ അഥവാ ദൈവഭവനം. ആ കാലത്തെ വഴിയാത്രക്കാർ പതിവായിരിക്കണം കല്ല് തലേണയാൽ വെച്ച് ഉറങ്ങുക എന്നത്. പക്ഷേ അവർക്ക് ആർക്കും ദർശനം കാണാനോ ദേശത്തിൻ്റെ പേര് മാറ്റാനോ തലേണിയായി വെച്ച കല്ല് പൂജ്യ വസ്തുവായി ഉയർത്തുവാനോ കഴിഞ്ഞില്ല. അതിന് കഴിഞ്ഞത് യാക്കോവിന് മാത്രം. ഇന്ന് ജന്മപെരുന്നാളാണ്. ലോകരക്ഷകൻ പിറക്കാനുള്ള ഭാഗ്യം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബങ്ങളിലുമായി തീരുവാൻ ഇടയാകട്ടെ. ലോകരക്ഷകനെ യഥാർത്ഥമായി നമുക്ക് തിരിച്ചറിയാം. അമ്മ മറിയത്തിനെ തിരിച്ചറിഞ്ഞ എലിസബത്തിനെ പോലെ, ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ യാക്കോബിനെ പോലെ നമ്മയും ദൈവം അനുഗ്രഹിക്കട്ടെ.